ഇവിടെ ക്ലാസ്സുകൾ സൊസൈറ്റിയിൽ ആദ്യമേ അദ്ദേഹം പറഞ്ഞതാണ് ഐക്യം സ്നേഹത്തിലാണ്. പിതാവ് പുതുമായി സ്നേഹം പങ്കിടുന്നു. ഈ ലോകം പങ്കിട്ടത് സ്നേഹം കൊണ്ടാണ്. വലിയ വെളി ചെളിച്ചുകൊണ്ടാൽ പരസ്പരം പങ്കിടാനാണ്. ആകാശഭൂമി പരസ്പരം പങ്കിടാനാണ്. സ്ത്രീയും പുരുഷനും പങ്കിടാനാണ്. പങ്കിടുന്ന സ്നേഹം ഒന്നാണ്. അത് പങ്കിടണമെന്നുള്ളതാണ് ഈ ഭക്തത പറയുന്ന പ്രധാന കാര്യം. മൂന്നാമത് എനിക്ക് പറയുവാനുള്ളത് എൻ്റെ സെമിനാരിയെക്കുറിച്ചും എൻ്റെ പരിപാടിനെ കുറിച്ചും എൻ്റെ ബന്ധുക്കളെ എല്ലാവരെയും കുറിച്ചും ഒന്നിച്ചാണ് പറയാനുള്ളത്. 50 കൊല്ലം സെമിനാരി പഠിപ്പിച്ചു. അവർ എനിക്ക് ഇത് തന്നു, സഭ അവാർഡ് തന്നു. ഈ സെമിനാരി എന്നെ ഞാൻ ആക്കിയതാണ്. ഞാൻ തീരുമാനമില്ലായിരുന്നെങ്കിൽ ഇതൊന്നും എഴുതാനൊക്കെയില്ലായിരുന്നു. 61 എന്നെ നസുകാരാക്കി ഞാൻ മലബാർ പോയി വന്നേനെ വീച്ചു നീളം തന്നതുകൊണ്ട് സെമിനാരി 50 കൊല്ലം പഠിപ്പിക്കാൻ ഗീവസ്മിലേക്ക് എനിക്ക് സാധിച്ചു. ദൈവമാണ് എല്ലാം ചെയ്തു. തിന്മയെന്നൊരു സാധനം ദൈവം ചെയ്യത്തില്ല. ദൈവത്തിൻ്റെ നന്മയാണ് വീച്ചു ചെയ്യുന്നത്. ദൈവത്തിൻ്റെ സ്തുതി. അല്ലെങ്കിൽ ഞാൻ മലബാർ ബിഷപ്പായി പോയി വന്നേനെ എല്ലാം നന്മയ്ക്കാണ്. അടുത്തതായിട്ട് പറയാനുള്ളത് ഇവിടുത്തെ യുവജന പ്രസ്ഥാനത്തോടാണ്. ഈ 12 കൊല്ലം തുടർന്ന് നടത്തുവാൻ നമുക്ക് മനസ്സ് തോന്നി. കാശൊന്നും ഉണ്ടായിട്ടൊന്നുമല്ല, എങ്ങനെയോ കാശ് ഉണ്ടാകുകയാണ്. അവർ വളരെയധികം വളർന്നു. മർത്തോസമായ കാര്യം അതുപോലെ തന്നെയാണ്. 12 കൊല്ലമായി പ്രധാനം തുടങ്ങിയിട്ട് ഈ ആണ്ടിന് അവർ സ്വീകരണം തന്നു. അപ്പോൾ യുവജന പ്രസ്ഥാനത്തിന് നന്ദി, അവരോട് നന്ദി ഞാൻ ഒഴിവാക്കി പറയുകയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പക്ഷേ നിങ്ങൾ നല്ലവരായി വരണം, സ്നേഹമുള്ളവരായി വരണം. മദ്യപിക്കുമ്പോൾ യുവജന പ്രസ്ഥാനത്തിൽ മെമ്പറാകണ്ട, ട്രക്കാഡിംഗ് സാരി മെമ്പറാകണ്ട. ദൈവത്തിനോട് അപേക്ഷ മാത്രം മതി. യുവജന പ്രസ്ഥാനം ഒരു ആത്മീയ സംഘടനയാണ്. ഭൗതികമായ ഒരു പ്രസ്ഥാനമല്ലത്, സ്പിരിച്വലാണ്. അപ്പോൾ നിങ്ങളുടെ സ്പിരിച്വലായി ജീവിക്കണം, ആത്മീയമായി ജീവിക്കണം. പിന്നെ ഒരു വാക്ക് പറയാനുള്ളത് ഈയിടെയുള്ള എൻ്റെ ലേഖനങ്ങളൊക്കെയാണ്. പുതിയ ആശയത്തെയും എനിക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ സെമിനാറിൽ തീവ്രം പഠിപ്പിച്ച് ശരിയാണ്. ഇപ്പോൾ പുതിയ തീവ്രം ഇപ്പോൾ വാർത്തകയും തന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ലേഖനം ഞാൻ എഴുതി. പുനരേക്ക് വല്ല ഐക്യമാണ് വേണ്ടതെന്നുള്ളത് നിങ്ങളുടെ വായിച്ചു കാണും. ഈസുകാരൻ പുനരേക്ക് പറയുന്നത് തെറ്റാണ്. പത്തുപുസ്തകാരൻ ഐക്യം പറയുന്നത് പുനരേക്ക് പറയുന്നത് തെറ്റാണ്. കാരണം പീശുകൊണ്ടി വരുന്നത് 4 നദി 4 ശല. അത് ഒന്നാകുമ്പോൾ ബൈബിൾ പറഞ്ഞിട്ടില്ല. ഏതെന്ന് തോട്ടം നനയ്ക്കാൻ 4 ജാതിയുണ്ട്, 4 ശാഖയുണ്ട്. അതാണ് ഓർത്തഡോക്സ് സഭ, കത്തോലിക്ക സഭ, പ്രൊട്ടസ്റ്റന്റ് സഭ, ചക്ര, ഈ 4 നദികളാണ്. ഈ 4 നദിയും മുമ്പോട്ട് പോകും. അതിൻ്റെ ഒന്നാമത്തെ കാര്യമൊന്നുമില്ല. പുനരേക്കം വേണ്ട, പക്ഷെ ഐക്യം വേണം, സ്നേഹത്തിന് ഒന്നിക്കണം. ഗ്രീസിലെ ബിഷപ്പ് യോഷേനയുടെ പറഞ്ഞ സ്നേഹമായിട്ടാണ് പോകുന്നത്. അവരുടെ ആശയമെതിരായി ഞാൻ ലേഖനം എഴുതിയെങ്കിലും എനിക്കവരോട് യാതൊരു വിളക്കുമില്ല. ഒരു ബന്ധപ്പെട്ട് പാർശ്വം കിട്ടി ഞാൻ പോകും. ബോധം തരുമ്പോൾ അദ്ദേഹത്തെ കണ്ട് പ്രാർത്ഥിക്കും. എനിക്ക് ആളുകളോട് വിരോധമില്ല, ആശയങ്ങൾ സമ്മതിക്കും. ഓർത്തഡോക്സ് ആശയമാണ് ആഗോളം. അത് പുരാതനമാണ്. പിതാക്കന്മാർ ദൈവശാസ്ത്രം, മനുഷ്യാവതാരം, സ്നേഹവുമാണ്, ക്രിസ്തവുമാണ്. അത് തന്നെ അവിടെ എനിക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ ആളുകളാൽ പിതാക്കന്മാരും വായിക്കുന്നില്ല. എൻ്റെ വസ്ത്രത്തിൽ പിതാക്കന്മാരുടെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നൊന്ന് പറയാനുള്ളത് ബാബാദിപ്പേരി അല്ല വലിയ പോലത്തെ ഒരു വാചകം പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഒരു ആശംസ ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അതല്ലെങ്കിൽ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. എൻ്റെ അമ്മ എപ്പോഴും വേദവസ്ഥ കൊണ്ട് നടക്കുന്ന ആളായിരുന്നു. ആ അമ്മയിൽ പട്ടികളെടുത്തിട്ട് സഹായം ചെയ്യുന്നത് അതിനൊരു പരമാർത്ഥമാണ്. എല്ലാ ഫോട്ടോയും അമ്മയുടെ വേദവസ്ഥമുണ്ട്. ആ വേദവസ്ഥയ്ക്ക് തന്നെ എൻ്റെ അമ്മയാണ്, എൻ്റെ സഭയാണ്. വേദവസ്ഥ വായിക്കാത്തതായി കയ്യോഗസ്ഥം, കുഞ്ഞുങ്ങൾക്ക് വേദവസ്ഥ കൊടുക്കാത്ത അമ്മമാർക്ക് കയ്യോഗസ്ഥം. വേദവസ്ത്രമാണ് ഏറ്റവും പ്രധാന പുസ്തകം. അത് ഏറ്റവും മൂലം ഒരു താഴെ വെക്കരുത്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഇതേ ദിവസം അച്ഛനോടാണ്. അച്ഛൻ്റെ പ്രസംഗത്തിൽ ഞാൻ ആവശ്യപ്പെട്ടായിരുന്നു ഈ പുസ്തകം വെച്ചിട്ട് കാശ് കോട്ടയത്ത് ബാലങ്ങളിൽ ഉപയോഗിക്കുന്നു. അച്ഛനത് പറഞ്ഞു പാവപ്പെട്ടവർക്കാണ് ഉപയോഗിക്കുന്നത്. രണ്ടും ശരിയാണ്. പക്ഷേ ഇപ്പോഴത്തെ എൻ്റെ മനസ്സിൽ കിടക്കുന്ന പ്രയോറിറ്റി 40-37 ഏക്കർ സെഞ്ച് സ്ഥലം കോട്ടയത്ത് നീളം തന്നു. 40% ഫ്രീ ആയിട്ട് കിട്ടി. 37 വരയ്ക്ക് വാങ്ങിച്ചു. 37 ലക്ഷം കിട്ടി. അത് ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. ഇപ്പം 20 ലക്ഷം മിച്ചമുണ്ട്. പണി തുടങ്ങി. ഒരു നിലയിൽ തീർന്ന് കുഞ്ഞുങ്ങളെ എടുത്തിട്ടും വീട്ടിൽ പോയാൽ 14-15 പണി തരണ്ടേ. പക്ഷെ അതിന് ഇപ്പം ലാഭചാരമാകും. പ്രസി കൊടുക്കാതെ കൊടുത്തു കഴിഞ്ഞിട്ട് മിച്ചം എത്ര കിട്ടിയാലും അത് ഈ കോട്ടയത്തിൻ്റെ ഭാരഭവനത്തിലാണ്. കാരണം 60 ലക്ഷം രൂപ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് ആദ്യം തന്നെ പൂർത്തിയാകത്തുള്ളൂ. പണം ദൈവം തരുന്നുണ്ട്. ഒരാൾ തന്നെ 10 ലക്ഷം തന്നു, ഒരാൾ 5 ലക്ഷം തന്നു. അങ്ങനെയൊക്കെയാണ് സ്ഥലം വാങ്ങിച്ചത് പോലും. ഓരോ ലക്ഷം അയ്യായിരം തന്നു. അതുപോലെ ഇപ്പോഴും ആവശ്യപ്പെടുകയാണ്
പുൽപ്പാടി ബാലഭവനത്തിന് വേണ്ടി നിങ്ങൾ വാങ്ങിക്കുന്ന വസ്ത്രത്തിന് രൂപ ഉപയോഗിക്കാം. 100 രൂപ അല്ലെങ്കിൽ ഒട്ടും കൂടുതൽ 150 പേര് 100 രൂപ കിട്ടാറില്ല. വില കുറച്ചൊരു വസ്ത്രമാണ് എല്ലാവരും വാങ്ങിക്കാനാണ്. 10% കൺസെഷൻ കിട്ടുമെങ്കിൽ ഇപ്പം ഓരോ വാങ്ങിക്കുന്ന കൺസെഷൻ ചോദിക്കണ്ട. 100 രൂപ കൊടുത്തിട്ട് വാങ്ങിക്കണം. കുറേ കോപ്പി അവിടെ ഉണ്ട്, അത് തീരാനുള്ള കുറേ ഉള്ളൂ, അത് വാങ്ങിച്ചുകൊണ്ട് പോകുന്ന നന്നായിരിക്കും. നമ്മുടെ സേനത്തിൽ പറയുകയാണ്. ഒടുവിലായിരിക്കും പറയാറുള്ളത് എൻ്റെ അപ്പച്ചനെ കുറിച്ചും എൻ്റെ സഹപ്രവർത്തകരെ കുറിച്ചും ഒക്കെയാണ്. അവരൊക്കെ എന്നെ സഹായിച്ചിട്ട് ഒന്നും നടക്കുകയില്ല. ഞാൻ 2 പ്രാവശ്യം ഒരു അപ്പച്ചനായതുകൊണ്ടാണ് ഈ കണ്ണ നിൽക്കാൻ തൊഴിലാളികൾ വരെ ഒന്ന് എടുക്ക സ്വന്തം വായിക്കുന്ന അച്ഛൻ വേണം. കഷ്ടാനുഭവിച്ചൊരു പള്ളിക്കാരെ വിളിച്ചിട്ടുണ്ട്. അവിടെ പെരുന്നാൾ മതി എന്ന് പറഞ്ഞാൽ വിളിച്ചിരിക്കുന്നത് ദൈവം അവിടെ ഈ കുർബാനയിലെ ഒരച്ഛൻ സഹായം മതി. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഈ 19-ാം വാർഷികം വളരെ ഹൃദ്യമായിരുന്നു. പ്രസംഗം വളരെ നല്ല പ്രസംഗമായത്, എല്ലാം നല്ല ഷോർട്ടായിട്ട് ഭംഗിയായിട്ട് പറഞ്ഞു. നാസ്തി ജോണിച്ചും പറഞ്ഞതെല്ലാം വളരെ സന്തോഷമായിട്ടാണ്. ശ്രീനാരായ അവാർഡിന് നന്ദി. നിങ്ങളുടെ എല്ലാ ആഗ്രഹത്തിനും നന്ദി. ഭാവി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രശ്നം അവസാനിക്കുന്ന തീരുമാനം ചെയ്യുകയാണ്. യുവജന പ്രസ്ഥാനം നിരണം ഭദ്രാസന ജനറൽ സെക്രട്ടറി ശ്രീ തോമസ് മണലേ ഇപ്പോൾ കൃതജ്ഞത അർപ്പിക്കും. യോഗത്തിന്റെ അധ്യക്ഷൻ, യുവജന പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റും ഭദ്രാസനത്തിന്റെ അധിപരുമായിരിക്കുന്ന അഭിമുഖ്യ സോസ്റ്റമോസ്തിമേനി, ഏവരാനും ആദരിക്കുന്ന മലയാളത്തിന്റെ പ്രിയപ്പെട്ട കവയത്രി സുഗതകുമാരി ടീച്ചർ, പ്രായവേദം തോറും മാറ്റുകൂട്ടിക്കൊണ്ടിരിക്കുന്ന അഭിപന്യ ഉസ്താദ് യൂസിൻ മേനി, ബഹുമാനായ ജോസഫ് പുതുശ്ശേരി MLA, ബഹുമാനപ്പെട്ട മനീൽ അച്ഛൻ, ബഹുമാനപ്പെട്ട ഭദ്രാസന വൈസ് പ്രസിഡന്റ് JK വർഗീസ് അച്ഛൻ, അഡ്വക്കേറ്റ് JC കരിങ്ങാട്ടിൽ അവർ, യുവന പ്രസ്ഥാനത്തിന്റെ ഭാരവാഹികളെ, വന്നി വൈദിക ശ്രേഷ്ഠരെ, സിസ്റ്റേഴ്സ്, ഇവിടെ വന്നിരിക്കുന്ന ഏവരുമേ, യുവന പ്രസ്ഥാനത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന 12-ാമത് തിരുമേനിയുടെ ജന്മദിന പ്രഭാഷണം ഇവിടെ നടത്തുവാനിടയായി ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊള്ളട്ടെ. ഈ മുൻനിരയിൽ നിൽക്കുന്ന ബഹുമാനപ്പെട്ട CK കുരുനച്ചന്റെയും KM സാറിന്റെയും നേതൃത്വത്തിലാണ് അഭിമുഖ്യ പിതാവിന്റെ 80-ാം ജന്മദിനത്തിൽ ഒരു കാണിക്കയായി അദ്ദേഹത്തിന് സമർപ്പിച്ചത്. തിരുമേനിയുടെ ആശയങ്ങൾ സമൂഹത്തിൽ നടപ്പിലാക്കുവാൻ, സമൂഹത്തിൽ ആശയങ്ങൾ സമൂഹത്തിന് വേണ്ടി നടപ്പിലാക്കുവാൻ കുറെയെങ്കിലും സാധിക്കുവാൻ സാധിച്ചതിൽ യുവജന പ്രസ്ഥാനം ഒരു പരിധി വരെയെങ്കിലും കൃതാർത്ഥരാണ് എന്നുള്ളതിൽ സന്തോഷമുണ്ട്. സമയത്തിന്റെ ദീർഘം കൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് നേരിട്ട് വിഷയത്തിലേക്ക് കടക്കുകയാണ്. എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ഈ യോഗത്തിന് നന്ദി അർപ്പിക്കുക എന്നുള്ളതാണ്. ഈ യോഗത്തിന്റെ അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ ഏവർക്കും നമ്മുടെ അഭിമാനമായിരിക്കുന്ന നിരണം ഭദ്രാസനത്തിന്റെ അഭിമാനവും അഭിമന്യ ഉസ്താദ്യോസ് തിരുമേനിയുടെ പിൻഗാമിയുമായിരിക്കുന്ന ക്രിസോസ്റ്റമോസ് തിരുമേനി, എല്ലാ കാര്യങ്ങളിലും വേണ്ടുന്ന ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും തന്ന ഞങ്ങളെ നേതൃത്വത്തിലേക്ക് കൂടുതൽ ഈ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങളെ കൊണ്ടിരുന്നതിന് എല്ലാവിധമായ നേതൃത്വം നൽകൊണ്ടിരിക്കുന്ന അഭിമന്യ പിതാവിനോടുള്ള എല്ലാ സ്നേഹവും നന്ദിയും കൃപാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഈ മീറ്റിംഗ് എന്തുകൊണ്ടും ധന്യമായത്, നമ്മൾ ഓരോ വർഷവും പ്രഭാഷകരെ കണ്ടെത്തുമ്പോൾ ഏറ്റവും മുൻ സമൂഹത്തിലെ മുഖ്യധാരയിൽ നിൽക്കുന്ന ധാരാളം നേതൃത്വത്തിലിരിക്കുന്ന പ്രഭാഷകരെയാണ് ഈ വർഷം നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ബഹുമാനപ്പെട്ട സുഗതകുമാരി ടീച്ചറെ ലഭിച്ചു എന്നുള്ളത് ഒരേയൊരു ഭാഗ്യം തന്നെയാണ്. മലയാളത്തിൽ ഏറ്റവും അധികം കവിതകൾ രചിക്കുകയും ഏതോ എല്ലാ മലയാളികളുടെയും മനസ്സിൽ അദ്ദേഹം